നമസ്കാരം. ബി എം സി ന്യൂസ് ലൈവിൽ സ്പോട്ട് ന്യൂസ്. ഞാൻ നിങ്ങൾക്കൊപ്പം പ്രവീൺ കൃഷ്ണ. വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കോവിഡ് കാലമാണ്, നമ്മുടെ മനസ്സിങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് നമ്മൾ തട്ടിപ്പിനിരയായാൽ ഒരു പക്ഷേ നമുക്കത് തീർച്ചയായും താങ്ങാവുന്നതിലും അപ്പുറമാണ്. അത് സാമ്പത്തിക തട്ടിപ്പാകുന്ന ആ ഒരു സമയത്ത് എന്തായാലും ബഹ്റൈൻ പ്രവാസികൾ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുക. ഫേസ്ബുക്ക് ക്ലോണിംഗ് ചെയ്തുകൊണ്ടൊരു തട്ടിപ്പാണ്. മനുഷ്യരെ ക്ലോണിംഗ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഫേസ്ബുക്ക്, നമ്മുടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വ്യാജമായി നമ്മുടെ പ്രൊഫൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ച് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം നമുക്ക് പിന്നാലെയുണ്ട്. വളരെ ജാഗ്രത പാലിക്കുക. ഈ സംഘത്തിൽ നിന്നും വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ട രാജേഷ് കുമാർ സി എസ് ആണ് ഇപ്പോൾ സ്പോട്ട് ന്യൂസിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം രാജേഷ്. നമസ്കാരം. നമസ്കാരം രാജേഷ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു തട്ടിപ്പ് സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. എത്ര പേർ പറ്റിക്കപ്പെട്ടു എന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെയാണ് ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നിരിക്കുന്നത്? അതായത് ഇത് ആക്ച്വലി എന്റെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്ലോൺ ചെയ്തിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെസ്സഞ്ചറിലൂടെ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ പ്രേക്ഷകർക്ക് ഇപ്പൊ കാണാൻ പറ്റും, ഇപ്പോ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലാണ് ആ ഒരു പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. രാജേഷ്, അപ്പോ നമ്മളിപ്പോ പറയുന്നത് ഈ ഒരു സംഭവം പറയും വലിയ എമൗണ്ടുകൾ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. അത് 15,000 പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്. അതായത് എന്റെ ഫ്രണ്ട്സ് ഈ മെസ്സേജ് പോയവർ ചോദിക്കുന്നുണ്ട് 15 lakhs ആണോ, 15,000 റുപ്പീസ് ആണോ. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, അവർക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല. അതെ, അവർക്ക് അതെ അതെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ അതിന്റെ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈല് അതൊക്കെ ടൈപ്പിംഗ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഒരു മലയാളിയാണ് ഇതിന് പിന്നിൽ എന്നാണ് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള നമ്പറാണ്, ഇംഗ്ലീഷാണ് മൊത്തം ടൈപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോ ജോർഡാനിലാണ് എന്ന് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഓക്കെ എന്നും പറയുന്നത്. അപ്പൊ ചിലപ്പോ മലയാളി ആവാൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്നു. നമ്പർ ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. വിളിച്ചു നോക്കിയപ്പോ മധ്യപ്രദേശ് ട്രൂ കോളറും ചെക്ക് ചെയ്യുമ്പോ മധ്യപ്രദേശ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത്തരത്തില് ഈ വ്യാജ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടോ, മെസ്സേജ് വന്നിട്ടുണ്ടോ? എന്തായാലും 8516023214 ഈ നമ്പറിൽ നിന്നാണ് അല്ലേ? ശരി ശരി. എന്തായാലും കേരള പോലീസിന് ഞങ്ങൾ ഈ ഒരു വിവരം പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി ശരി, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ അല്ലെങ്കിലും പൈസ പോകുന്നത് വലിയ കാര്യം തന്നെയാണ്, പക്ഷെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. ശരി ശരി, ഞങ്ങൾ എന്തായാലും കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് തന്നെ ഇത് കൈമാറിയിട്ടുണ്ട് ഈ ഒരു വിവരം. ഓക്കെ ഓക്കെ, വളരെയധികം നന്ദി ഇത്തരം ഒരു വിവരം, ജനോപകാരപ്രദമായ ഒരു വിവരം പങ്കുവച്ചത്. താങ്ക് യു. രാജേഷ് കുമാർ സി എസ് ആണ് നമ്മളോടൊപ്പം ഈ ഒരു വിഷയം പങ്കുവച്ചത്. എന്തായാലും എല്ലാവരും വളരെ ഗൗരവത്തോടെ തന്നെ ഇരിക്കുക. അതോടൊപ്പം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ടും പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിലാക്കിയിട്ടും പ്രയോഗങ്ങൾ മാറ്റി പ്രയോഗിക്കേണ്ട സമയമാണ്. കാരണം ബെനിഫിറ്റ് പേ അടുത്തൊരു തട്ടിപ്പ് കൂടിയാണ്. കാരണം നിലവിലിപ്പോൾ ബാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പും കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബെനിഫിറ്റ് പേ ഈ ഒരു കാര്യം നമ്മൾ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ
കൂടുതൽ ആൾക്കാർക്കും ബാറിലെ കൂടുതൽ ആൾക്കാർക്കും നിങ്ങളുടെ സി പി ആർ എക്സ്പയറി ആയി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നു. അതിന് തൊട്ട് താഴെ ഒരു ലിങ്കും ആ സന്ദേശത്തിനൊപ്പം ഉണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പൂർണ്ണമായ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 42 തവണയായിട്ട് 2000-ൽ ദിനാറ് നഷ്ടപ്പെട്ട ആളുകളടക്കം ഇപ്പോൾ ബഹ്റൈനിലുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിലും ജാഗ്രത പാലിക്കുക. ബി എം സി ന്യൂസ് ലൈവിൽ സ്പോട്ട് ന്യൂസ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത്രയും സമയം കണ്ടത്.